എൻ്റെ കൂടുതൽ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ അതേ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലായിട്ട് മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ആ പ്രൊഫഷനൊക്കെ മാറ്റിവെച്ച് വീട്ടിൽ ഇതൊക്കെ അറിയാലോ, ഇതൊക്കെ വീട്ടിൽ നിന്ന് ആരും അല്ല നാട്ടുകാരൊക്കെ ആദ്യം പറയുമ്പോൾ പ്രാന്ത എന്ന് പറയുന്നതാണ്, അതൊക്കെ കേട്ടിട്ട് ഇപ്പോഴും പറയുന്നവരുണ്ട്. ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ സെലിബ്രിറ്റീസുകളുടെ സെലിബ്രിറ്റി ആയ എല്ലാവരുടെയും ഷെഫുള്ള ഞങ്ങളുടെ എല്ലാം സുരേഷ് ചേട്ടൻ്റെ കൂടെയാണുള്ളത്. അപ്പം പുള്ളിയുടെ രണ്ട് പെറ്റ്സ് ഉണ്ട്, രണ്ട് ഡോഗിന്. അപ്പോൾ അതിൻ്റെ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. സുരേഷ് ചേട്ടാ, ഹായ്, ഹായ്, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടെണ്ണം. രണ്ട് ഒരു ഡോഗ്സിനെ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വേറെ ബാക്കിയുള്ള പെറ്റ്സുകളെയൊക്കെ, ബാക്കിയുള്ള പെറ്റ്സ് ആയിട്ട് വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. ഓ, അപ്പം അങ്ങനെ നമുക്കിതിന് പൊതുവെ ഇവരോട് എല്ലാവരും താല്പര്യമുണ്ട്. ഞാനൊന്നുകൊണ്ട് ആദ്യത്തെ നമ്മുടെ ഡോഗ് എന്ന് പറയുന്നത് ലാബ്രഡോർ ആണ്. അവരോട് പൊതുവെ ഒരു ഇഷ്ടമുണ്ട്, അവരോടൊരു ഇഷ്ടമുണ്ട്. അത് പ്രത്യേകിച്ച് അതൊരു ഭയങ്കര കെയറിങ്, നമ്മളെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര. ഒരാഴ്ച ഞാൻ യാത്രയൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു കാർ ഇങ്ങനെ വരുമ്പോൾ തന്നെ അതിന്റെ കൊര, അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചാട്ടം, ഭയങ്കര നമ്മളോട് ഭയങ്കര സ്നേഹമല്ലേ. അപ്പൊ മനുഷ്യർ അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, അറ്റാച്ച്ഡ് ആണ്, ഒരു കളങ്കവും ഇല്ലാത്തൊരു സ്നേഹമാണ് അവര് കാണിക്കുന്നത്. സത്യം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ അയാളിപ്പോ ചെറുതാണ്, 7 മാസമായത്. 7 മാസമായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോ അതും ഭയങ്കര കെയറിംഗ് ആണ്, കുറച്ച് അഗ്രസീവ് ഭയങ്കര പൊസസീവ് ആണ്. നമ്മുടെ ടോബിനെ പെറ്റ് ചെയ്തൊന്നും ഇഷ്ടമല്ല. ആർക്കാ കൂടുതൽ ഇഷ്ടം സുരേഷ് ചേട്ടനോട്? രണ്ടുപേർക്കും. എനിക്ക് ടോബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ടോബി ആയിട്ട് അത് ഭയങ്കര. നമ്മൾ എവിടെ നിന്ന്? കോവിഡിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അത്രയും ദിവസം അയാളുമായിട്ട് ചെറുപ്പത്തിലാണോ വാങ്ങിച്ചത്? ചെറുപ്പത്തിലാണ്. അതെ, ആദ്യത്തെ പെറ്റാണ്, ആദ്യത്തെ ഡോഗാണ്, ആദ്യത്തെ ഡോഗാണ്. അതിന്റെ ഒരു സ്നേഹം അയാൾക്കും ഉണ്ട്. ഒരിക്കലും നമ്മളിങ്ങനെ ഇതിനൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഓരോരുത്തര വീഡിയോസ് ഒക്കെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മള് മൃഗങ്ങളെ പലരും വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ അത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതിനെ കെയർ ചെയ്യുക, മനുഷ്യരെക്കാട്ടി കൂടുതൽ കെയർ ആവശ്യമുള്ള ഒരു പെറ്റായിട്ട്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കും. വെറുതെ ഒരു പാഷൻ കൂടുതലും പലരും വാങ്ങിക്കും ആ ഒരു സമയത്ത്. ആ ഒരു ഇഷ്ടം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ബാധ്യതയായിട്ട് മാറും. ഇപ്പൊ അങ്ങനെ കുറെ പെറ്റ്സുകളെ എല്ലാരും ഒഴിവാക്കുന്നെന്ന് പറയുന്നില്ല, അവർക്ക് പറ്റുന്നില്ല നോക്കാനായിട്ട്. തീർച്ചയായിട്ടും ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു കുട്ടിയെ വളർത്തുന്നതിനെക്കാട്ടി വലിയൊരു കൂടുതൽ കെയർ വേണം, കെയർ വേണം ആ മൃഗം. നമ്മളൊരു ഓണറായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പം അതിന്റെ ഭക്ഷണ രീതികളുണ്ടാവും, അതിനെ എവിടെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയുണ്ടാവും. അതൊരിക്കലും പിന്നീട് ഒരു ദുഃഖമായിട്ട് മാറും. അത് കുറച്ചാള് നമ്മൾ ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുന്നതാണ്, അതിനെ നഷ്ടപ്പെടുമ്പോൾ അതിലും വലിയ ദുഃഖമാണ്. അപ്പൊ അതുകൊണ്ട് പാഷനായിട്ടുള്ളവരോ അല്ലെങ്കിൽ വെറുതെ ഒരു ഇഷ്ടം കൊണ്ട് ആരും ഇതിനെ ചെയ്യരുത്. വാങ്ങിക്കുന്നവർ വളരെ സ്നേഹം നോക്കാനുള്ള ടൈം വേണം, അതിന് ടൈം കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെറ്റിനെ വാങ്ങിക്കുക, പെറ്റിനെ വാങ്ങിക്കുക. രണ്ടുപേരെ നോക്കാൻ സമയം കിട്ടുന്നുണ്ടോ? എനിക്ക് വീട്ടിലെല്ലാവരോടും, എനിക്ക് എന്റെ സമയം കുറവാണ്. അതെ, വീട്ടിലുള്ള മക്കളും വൈഫും ആണ്, അവർക്ക് വൈഫുമായിട്ട് ഭയങ്കര അറ്റാച്ച്. അതെ, അതെ, അതുകൊണ്ട് ഒരു ഇവരുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരുന്ന സമയത്തെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് വരുമ്പോ ഈ കാറ് അവിടെ നിന്ന് വരുമ്പോ തന്നെ അറിയാൻ പറ്റും, രണ്ടുപേരും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യുക. അപ്പൊ നമ്മളെ അത് അത്ര ദൂരെ നിന്ന് ആ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ മുതൽ അതിന് മനസ്സിലാവും ആരാ എത്തുന്നത് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അതിന്റെ ഭാവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെയുള്ള. അപ്പം ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എന്തായാലും ഇവരെ ഇന്ന് ഗ്രൂം ചെയ്ത് തിരിച്ചു. ഞാനിതിങ്ങനെ എന്റെ ഫ്രണ്ട്സ് ദീപക്കൊക്കെ പറഞ്ഞു നിങ്ങളുടെ അതും പിന്നെ വന്ന് അവിടെ ഗ്രൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അതിന്റെ ഫോട്ടോ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. അവരിപ്പോ കാണിക്കത്തില്ല ഫോട്ടോ ചിലപ്പോ. അതെ, അപ്പൊ ഇവരെ വൃത്തിയായിരിക്കും. എനിക്ക് അതിന് കൂടുതൽ ഭയങ്കര സന്തോഷം വെച്ചാൽ അതേ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലായിട്ട് മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ആ പ്രൊഫഷനൊക്കെ മാറ്റിവെച്ച് വീട്ടിൽ അത് ഇപ്പം അപ്പോൾ ഒരു നമ്മൾ എന്താണ് പറയുന്നത്, പാഷൻ്റെ പറയുമ്പോഴാണ്. രണ്ടുപേരും എഞ്ചിനീയറിംഗ് ആയി, വേണമെങ്കിൽ അവർക്ക് വേറെ എന്തെല്ലാം കരിയർ തിരഞ്ഞെടുക്കാൻ വരുന്നു. വീട്ടിൽ സ്വന്തമായിട്ട് കുറേ എണ്ണത്തിനെ വളർത്തുന്നു, ഇതിനെ ഒരു കെയർ. അത് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്ന് അതിനെ സ്നേഹിച്ച് കൊണ്ടുപോയി ഗ്രൂം ചെയ്യുക. ഓക്കെ, ബിസിനസ് സെക്കൻഡ് ആണ്, എന്നാൽ പോലും അതിനോടൊരു ഇഷ്ടം വേണം. അപ്പോൾ അത് ഹാറ്റ്സ് ഓഫ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ കുറവ് ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇതിൻ്റെ ഒരു കൂടുതൽ ബിസിനസ്സിനെക്കാട്ടിൽ ഉപരി ഒരുപാട് നല്ല നല്ല നമ്മുടെ എല്ലാ പെറ്റ്സിനെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. കൊണ്ടുപോയിക്കോട്ടെ, വന്നിട്ട് ബൈ ബൈ. നമ്മുടെ ടോബിയെയും റാംബോയെയും ഗ്രൂം ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൂമിംഗ് സെൻ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ഗ്രൂമിംഗ് ഒന്ന് കാണാം.
നമ്മുടെ ടോബിയുടെയാണ് നമ്മൾ ആദ്യത്തെ ഗ്രൂമിങ് ചെയ്യാൻ പോകുന്നത്. അവന് നല്ലതുപോലെ ഷെഡിങ് ഉണ്ട്, അപ്പോൾ അവൻ്റെ നെയിൽ കട്ടിങ്ങും ഇയർ ക്ലീനിങ്ങും ബാക്കി വാഷിങ്ങും എല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മുടെ റാംബോയെ നമുക്ക് ഗ്രൂം ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഇവൻ്റെ ഗ്രൂമിങ് നമുക്ക് ആദ്യം ചെയ്യാം. ടോബി, ടോബിയുടെ ഗ്രൂമിങ്ങിന് മുന്നേ ഉള്ള കണ്ടീഷനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് അവൻ്റെ നെയിൽ കട്ട് ചെയ്യുന്നത്. അധികം നെയിലൊന്നുമില്ല, പക്ഷെ അവന് പേടിയൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. ഗ്രൈൻഡ് ചെയ്യുമ്പോഴും അവന് പേടിയൊന്നുമില്ല, അതുകൊണ്ട് അവൻ കൂളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഈസിയാണ് അവൻ്റെ കാര്യങ്ങൾ ഗ്രൂമിങ് എന്ന് പറയുന്നത്. ചില ഡോഗ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര അഗ്രഷൻ, അല്ലെങ്കിൽ അവർക്കിതൊക്കെ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പേടിയാവും. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. ഇതിപ്പം ടോബിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. നല്ല രീതിയിലാണ് കേട്ടോ അവന് ഗ്രൂമിങ്ങിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം വെകിളിയോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, എല്ലാ രീതിയിലും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ നെയിലും എല്ലാം ഫ്രണ്ടിലത്തെ രണ്ടും നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇപ്പം തന്നെ അവൻ്റെ കാല് കാണാനായിട്ട് നമ്മൾ ഈ നെയിൽ ക്ലിപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ മുന്നത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മൾ പുറത്ത് അഴിച്ചു വിടുന്ന ഡോഗുകളല്ല എന്നുണ്ടെങ്കിൽ അവരുടെ നെയിലുകൾ വളർന്നിട്ട് നമുക്ക് ഈ താഴെ തട്ടുമ്പോഴത്തേക്ക് അവർക്ക് പെയിൻ വരും, ഈ ഒരുപാട് വളർന്ന നെയില്. അപ്പം അത് അവർക്ക് പലതരത്തിലുള്ള ജോയിൻറ്റ് പെയിൻസുകളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു മിനിമം ഒരു 3 weeks അല്ലെങ്കിൽ ഒരു മന്ത്ലി വൺസ് എങ്കിലും അവരുടെ നെയിലുകൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തൊക്കെ വളർത്തുന്ന ഡോഗ് നെയിൽ ക്ലിപ്പിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ദേഹത്തുമൊക്കെ ചാടി കയറുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹമൊക്കെ ഒന്ന് മുറിയാനായിട്ടും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സ്മൂത്താക്കി ക്ലിപ്പ് ചെയ്ത എൻഡും കാര്യങ്ങളും എല്ലാം ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയിൽ ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ടോബിയുടെ ഇയർ ക്ലീനിങ് ആണ് ഇനി അടുത്തത്. നമുക്ക് അധികം വാക്സും ഒന്നുമില്ല, പിന്നെ നമുക്ക് ആ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് നോർമലായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. വലിയ അഴുക്കും ഒന്നും കാണാനില്ല. ഇയർ ക്ലീനിങ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ സാലിസിലിക് ആസിഡിൻ്റെ ഇയർ ക്ലീൻസർ ഉണ്ട്, പിന്നെ നമുക്ക് കോട്ടണുമാണ് ഉള്ളത്. നമുക്കത് അപ്പം നമ്മൾ ഈ ഇയർ ക്ലീൻസർ ഒഴിച്ചിട്ട് ആദ്യം അവൻ്റെ ഇയർ കനാൽ ഒന്ന് ഫ്ലഷ് ചെയ്യണം. അപ്പം ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അകത്തുള്ള കുറച്ച് വാക്സൊക്കെ ഒന്ന് ഇളകി പുറത്തേക്ക് വരും. നമുക്കത് പിന്നെ തുടച്ച് ക്ലിയർ ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യാനായിട്ട് ഇയർ ക്ലീൻസർ ഒഴിച്ചിട്ട് ആ ഇയർ കനാലിൻ്റെ ആ ഏരിയ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കോട്ടൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാം. ഒരുപാട് വാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഇയർ ഫ്ലാപ്പിൻ്റെ ഏരിയ മാത്രം ഒന്ന് ക്ലീൻസർ വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. ബാക്കിയെല്ലാം അവൻ്റെ ക്ലീനാണ്. നമ്മുടെ ടോബിയുടെ നെയിൽ കട്ടിങ് നെയിൽ ഗ്രൈൻഡിങ്ങും ഇയർ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ ബ്രോ? നമുക്കിനി ഇവരുടെ ഡീഷെഡിങ് ചെയ്യാം. ഓ, ഫെർമിനേറ്റർ ടൂൾ വെച്ചിട്ട് തന്നെ അതിന്റെ ബോഡിയിലെ ഫുൾ ഡെഡ് ഹെയർ നമുക്കിപ്പം റിമൂവ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഷെഡിങ് ഉണ്ടല്ലോ, നല്ല ഷെഡിങ് ടൈമാണ്, നല്ലപോലെ ഷെഡ് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ ലാബ്രഡോർ ഒരു ഷോർട്ട് കോട്ട് ബ്രീഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫെർമിനേറ്റർ ടൂൾ വെച്ചിട്ട് ഇപ്പം ഡീഷെഡ് ചെയ്യുന്നത്. അപ്പം അവൻ്റെ ബോഡിയിലുള്ള ഡെഡ് ഹെയറും ലൂസ് ഹെയറും എല്ലാം നമുക്ക് റിമൂവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം നമ്മളിത് ഡീഷെഡ് ചെയ്യാനായിട്ട്, എന്നാലേ അത് ആ ഒരു ഗ്രൂമിങ് വൃത്തിയാവുള്ളൂ. അവരുടെ കോട്ടെല്ലാം വൃത്തിയായതിനു ശേഷമാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത്, അത് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ടോബിനെ നമ്മൾ ഡീഷെഡിങ് കഴിഞ്ഞ് കുളിപ്പിക്കാനായിട്ട് ടബിൽ നിർത്തിയേക്കുകയാണ്. ഇനി നമ്മുടെ റാംബോയെ നമുക്ക് ഗ്രൂം ചെയ്യണം. ഇവനെ കുളിപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ റാംബോയുടെ വാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ടോബിക്ക് ചെയ്തതുപോലെ ചെയ്യാം. ഗ്രൂമിങ്ങിൽ നമുക്ക് 2 shampoo washes ഒരു കണ്ടീഷണർ ബാത്തുമാണുള്ളത്. അത് ടോബിക്കും റാംബോയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടോബിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഷാംപൂ വാഷും കണ്ടീഷണർ ബാത്തും എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ റാംബോയെ നമുക്ക് നെയിൽ കട്ടിങ് ഇയർ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അവൻതാണ്ട് ഇവിടെ ബാത്ത് ടബിൽ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള പ്രശ്നവും അവൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, കുറച്ച് അഗ്രസീവായിട്ട് കാണിക്കുക. ലാബ് പൊതുവേ കാണിക്കാറില്ല, എന്നാലും ഹൈപ്പർ ആക്റ്റീവായിട്ട് ടബിലും നമ്മുടെ ടേബിളിലും ഒക്കെ ബിഹേവ് ചെയ്യുക. അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മുടെ ടോബി ഇതുവരെ ചെയ്തിട്ടില്ല. വളരെ പെർഫെക്റ്റായിട്ട് നല്ല രീതിയിലാണ് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂമിങ് ഒക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കും, അവൻ്റെ ആദ്യത്തെ ഗ്രൂമിങ് ആണല്ലോ, അപ്പോൾ അതൊക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കും. പിന്നെ അവനെ വളർത്തിയതും ആ ഒരു രീതിയിലാണ്, നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആയിട്ടാണ് സുരേഷ് ഏട്ടൻ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അതുകൊണ്ടും കൂടി ആയിരിക്കും. ടോബിൻ്റെ വാഷിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റാംബോൻ്റെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ടോബിയെ അപ്പുറത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ റാംബോ കുട്ടൻ്റെ ഗ്രൂമിങ് ആണ് ഇവൻ്റെ. നമ്മളിനി ഒന്നും ചെയ്തിട്ടില്ല, ഇവൻ്റെ ആദ്യത്തെ ഗ്രൂമിങ് ആണ്. അപ്പോൾ ഇവൻ്റെ കോല നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ അല്ലേ.
ഇതാണ് ബിഫോർ ഗ്രൂമിങ് ആയിട്ടുള്ള കോലം. അപ്പോൾ ഇവൻ്റെ ആദ്യം നമുക്ക് നെയിൽ കട്ടിങ്, നെയിൽ ഗ്രൈൻഡിങ്, ഇയർ ക്ലീനിങ്, നമ്മുടെ ടോപ്പിക്ക് ചെയ്തതുപോലെ തന്നെ ഇവൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇവനെ ഒന്ന് ചെയ്യാം. റാംബോ, ഒരു പേടിയൊന്നുമില്ല. റാംബോയുടെ ഗ്രൂമിങ് തുടങ്ങുന്നതിന് മുന്നേ അവൻ്റെ ലുക്കാണ് കേട്ടോ. ഇനി നമുക്ക് അവൻ്റെ ടോപ്പിക്ക് ചെയ്തതുപോലെ തന്നെ നെയിൽ കട്ടിങ് ചെയ്യണം. നെയിലൊന്നും അധികം ഇവനും ഇല്ല, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം ഉള്ളതൊന്ന് ക്ലിപ്പ് ചെയ്ത് കളഞ്ഞിട്ട്. നമ്മുടെ വീട്ടിലാണെങ്കിലും നെയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ചാടി കയറുമ്പോഴത്തേക്കോ നമ്മുടെ ഫർണിച്ചേഴ്സിലൊക്കെ കയറുമ്പോഴത്തേക്കോ മുറിയാനും ഒന്നും സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല ഷേപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അവനും വാക്സ് ഒന്നും ഇല്ല, നമുക്ക് ഇതേപോലെ ഫ്ലാപ്പിലും ആ ഒരു ഇയർ കനാലിൻ്റെ ഏരിയയിലും ഒക്കെ കുറച്ച് വാക്സ് ഇരിക്കുന്നതേ ഉള്ളൂ. അകത്തോട്ടൊന്നും വലിയ രീതിയിലുള്ള വാക്സിൻ്റെ പ്രോബ്ലം ഒന്നും നമ്മുടെ റാംബോയ്ക്കും ഇല്ല. അപ്പോൾ ഇയർ ക്ലിൻസർ ഒഴിച്ച് ഒന്ന് ഫ്ലഷ് ചെയ്തിട്ട് അത് മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ട ആവശ്യം മാത്രമേ അവനും ഉള്ളൂ. പിന്നെ ഇവൻ്റെ കോട്ട് നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള കോമ്പിങ് ഉള്ളതിൻ്റെ ഒരു ഗുണമായിരുന്നു മാറ്റൊന്നും ഇല്ലാതിരുന്നത്. ടോബിയുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ടവൽ ഡ്രൈ ആണ്. എന്നിട്ട് നമുക്ക് അവനെ ടേബിളിലേക്ക് മാറ്റിയിട്ട് ഡ്രൈ ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് വേണം നമ്മുടെ റാംബോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കാനായിട്ട്. അപ്പം ടവൽ ഡ്രൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റാംബോയെ കുളിപ്പിക്കാം. വേണ്ട ഒരു രീതിയിലുള്ള പേടിയില്ല അവന് ഇരിക്കുമ്പോഴത്തേക്ക്. ഇതുവരെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പറാണ്. നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഫേവറേറ്റ് ബോയ് ആയത് തന്നെ ചിലപ്പോൾ ഇതേപോലെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും അടിപൊളി. വേണ്ട, കാലൊക്കെ എടുത്ത് തന്ന് പുറകിലോട്ട് വലിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ റാംബോ കുട്ടനെ കുളിപ്പിക്കുകയാണ്. ഇതേപോലെ നല്ല രീതിയിൽ അവൻ്റെ കോട്ട് നല്ല രീതിയിൽ വെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഷാമ്പുവും എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട്. അവനും അതുപോലെ തന്നെ ടബിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അടങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഇവൻ്റെ ഒരു ഫേവറേറ്റ് പൊസിഷനാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ തന്നെ നിന്നുള്ളൂ. ഇപ്പോൾ രണ്ടു മൂന്ന് വട്ടമായി ടബിൽ ഇങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് വേറെ അവന് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അവൻ തന്നെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് അവൻ്റെ കോട്ടെല്ലാം നല്ലതുപോലെ ടോപ്പിക്ക് ചെയ്തതുപോലെ തന്നെ രണ്ട് ഷാംപൂ വാഷും ഒരു കണ്ടീഷണർ ബാത്തുമാണ് നമ്മുടെ റാംബോയ്ക്ക് ഉള്ളത്. ഇത് വൃത്തിയാക്കി ഡ്രൈ ചെയ്തതിന് ശേഷം വേണം നമുക്കിനി അവൻ്റെ ഹെയർ കട്ട് ചെയ്ത് അവനെ വേറൊരു ലുക്കിലേക്ക് മാറ്റാനായിട്ട്. ആദ്യത്തെ ഷാംപൂ ബാത്തിൽ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഷാംപൂ വാഷ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. അപ്പോഴത്തേക്ക് അവൻ്റെ കോട്ടൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആവും. വീട്ടിലാണെങ്കിൽ നമ്മൾ കുളിപ്പിക്കുമ്പോഴത്തേക്ക് ഷാംപൂവോ കണ്ടീഷണറോ യൂസ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നല്ലതുപോലെ പതപ്പിച്ചിട്ട് ഇതേപോലെ ഒരു 5-10 മിനിറ്റ് നിർത്തിയേക്കണം. എന്നാലേ അവരുടെ കോട്ടിലും സ്കിന്നിലും ഒക്കെ അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കിട്ടുകയുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാനായിട്ട്. കുളിപ്പിക്കുന്ന സമയത്ത് ഷാംപൂ ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും നമ്മൾ ഫൈനൽ വാഷിൽ നല്ലതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഷാംപൂവിൻ്റെ ഒക്കെ കണ്ടൻറ്റ് അവിടെ ഇരുന്നിട്ട് ചിലപ്പം ഇറിറ്റേഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം ഫൈനൽ വാഷിൽ, നമ്മൾ ഡ്രൈ ചെയ്യുന്നതിനൊക്കെ മുന്നേ ആയിട്ട്. വാഷിങ് കഴിഞ്ഞ് ഇനി അവനെ ഡ്രൈ ചെയ്യണം. നമ്മൾ ടോബിനെ ഡ്രൈ ചെയ്തപ്പോഴത്തേക്ക് ഈ ഹൂഡി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇട്ടപ്പോഴത്തേക്ക് അവന് ചെറിയൊരു പേടിയും ഇറിറ്റേഷനും കാണിച്ചു. അപ്പോൾ അത് ഊരി മാറ്റി ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അവന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അത് യൂസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇവന് നമ്മുടെ റാംബോയ്ക്ക് ഹൂഡി ഇട്ടിട്ടുണ്ട്, അവന് അതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവന് ഹൂഡി ഇട്ട് ഡ്രൈ ചെയ്യുന്നത്. റാംബോ കുറച്ചും കൂടെ ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് അവൻ്റെ അണ്ടർപോയിലൊക്കെ നല്ല രീതിയിൽ ഹെയർ ഉണ്ട്. അതൊക്കെ നമ്മൾ നല്ല അതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ അഴുക്കും വെള്ളമൊക്കെ ഇരുന്നിട്ട് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടിക്കും ഫ്ലീയൊക്കെ അതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുകയും ചെയ്യും നമ്മളത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ക്ലിപ്പ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് അവൻ്റെ കോട്ട് നല്ലതുപോലെ കോമ്പ് ചെയ്ത് വൃത്തിയാക്കണം. എന്നിട്ട് വേണം നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ തുടങ്ങാം. മഴയുടെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് കുറച്ച് ലെങ്തൊക്കെ ഒന്ന് കുറച്ച് വെച്ചിരുന്നാൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. കോമ്പ് ചെയ്ത് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും, അധികം ലോങ് ആയിട്ട് വിടാതെ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് ഷോർട്ട് ചെയ്യുന്നത്. എന്തായാലും അവൻ്റെ വൃത്തിയുടെ ആക്കത്തില്ല, ഷോർട്ട് ചെയ്ത് നല്ല അടിപൊളി ആക്കുകയുള്ളൂ. കുറച്ചൊന്ന് ക്ലിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അവൻ്റെ ഹെയർ കട്ടും ഒക്കെ ചെയ്യണം. ഫേസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഹെയറും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അവനെ ഒന്ന് സ്റ്റൈലാക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇപ്പം റാംബോൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോബി അപ്പുറത്ത് ഓൾമോസ്റ്റ് അവൻ്റെ ഫിനിഷ് ആവാറായി. അവന് പിന്നെ ഹെയർ കട്ടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ വാഷിങ് കഴിഞ്ഞ് അവൻ പെട്ടെന്ന് അവൻ്റെ പരിപാടി കഴിയും. നമ്മുടെ ടോബിക്ക് ഒരു ഇത്തിരി ടൈം എടുക്കും ഹെയർ കട്ടും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ട്. അവന് നല്ല രീതിയിൽ ടോബിനെ പോലെ തന്നെ അവനും അടങ്ങിയിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഏകദേശമൊക്കെ കഴിയാറായി ഒക്കെ വരുന്നു, ഏകദേശം പകുതിയായി.
ഇനി അവൻ്റെ ഫേസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് ബോഡിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കാലൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് സുരേഷേട്ടനെ ഒന്ന് ഞെട്ടിക്കണം. അവൻ്റെ തന്നുവിട്ട രൂപവും തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന രൂപമൊക്കെ കാണുമ്പോൾ എന്തായാലും സുരേഷേട്ടൻ ഞെട്ടും. വേറൊരു ലുക്കിലായിരിക്കും അവൻ തിരിച്ചു പോകാൻ പോകുന്നത്, അത് ഷുവറാണ്. അവനും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാനും പറ്റും. ചില ഡോഗ്സൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും, അവർ പേടിയാണ് അവരുടെ മെയിൻ പ്രശ്നം കേട്ടോ. അവരുടെ ഞാൻ പറഞ്ഞതുപോലെ ടോബീൻ്റെ ഫുള്ള് കഴിഞ്ഞു, ടോബീൻ്റെ വേഗം തന്നെ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ കട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ അവന് വീട്ടിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക, പക്ഷേ റാംബോ ഇല്ലാതെ അവൻ്റെ ഫിനിഷ് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്തായാലും അവൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും. അവൻ്റെ കോട്ടെല്ലാം വൃത്തിയായി, നല്ലതുപോലെ കണ്ടീഷനായിട്ടുണ്ട്, ഫുള്ളായിട്ട് വേണ്ട ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ റാംബോ ആണിത്, ഫൈനൽ ഫിനിഷാണ് അവൻ്റെ. അവൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള പോലെ നിങ്ങൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും അതുമായിട്ട് എന്തായാലും മിക്കവാറും സുരേഷേട്ടൻ കണ്ട് ചിലപ്പോൾ ആളെ തന്നെ തിരിച്ചറിയത്തില്ല എന്ന് തോന്നുന്നു. ആ രീതിയിലേക്ക് അവൻ മാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഫിനിഷാക്കിയിട്ടുണ്ട്. അവൻ്റെ ബോഡിയിലെ ഹെയർ അധികം ക്ലിപ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ല. നമ്മളൊരു ഒരു ടെഡി ബിയർ കട്ടിലേക്കാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത്, അത്യാവശ്യം പ്ലഫിയായിട്ട് നിൽക്കുന്ന രീതിയിൽ. ഒരുപാട് കുറയ്ക്കാതെ, ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം വൃത്തികേടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടുപേരുടെയും ഗ്രൂമിങ് കഴിഞ്ഞിട്ടുള്ള ലുക്ക്, നമ്മുടെ ടോബീൻ്റെയും റാംബോൻ്റെയും. അപ്പോൾ ആദ്യം വന്നതിനെക്കാട്ടിലും എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കമൻ്റാക്കി താഴെ ഇട്ടേക്കുക, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടോബീൻ്റെ റാംബോൻ്റെയും ഗ്രൂമിങ് എന്ന് നിങ്ങളൊന്ന് മറക്കാതെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമുക്കറിയണം. ഇനി നമുക്ക് ഇവരെ നമുക്ക് സുരേഷേട്ടൻ്റെ കൊണ്ടു കൊടുത്തിട്ട് സുരേഷേട്ടൻ്റെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് കാണാം. സുരേഷേട്ടാ, നമ്മുടെ ടോബിയുടെയും റാംബോയുടെയും ഗ്രൂമിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, എങ്ങനെയുണ്ട് ഗ്രൂമിങ് കഴിഞ്ഞിട്ട്? ഭയങ്കര സന്തോഷമായി. എന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ കണ്ടോ ഇത്ര എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ, നമ്മൾ ഒരു നിങ്ങൾക്കൊക്കെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വീട്ടിൽ ഇതുപോലെ ഗ്രൂം ചെയ്യാനൊന്നും പറ്റത്തില്ല. മനുഷ്യരെ പോലെ തന്നെ കെയർ എപ്പോഴും വേണ്ട ഒരു ജീവി തന്നെയാണിത്. അപ്പോൾ ഡോഗ്സ് എന്ന് പറയുന്നത്, അതെ. അപ്പോൾ അതിനെ പ്രൊഫഷണലായിട്ട് ഏറ്റവും ബെറ്ററായിട്ട് നമ്മുടെ കൊല്ലത്ത് ചെയ്യുന്ന ഒരു രണ്ട് പേര്, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻജിനീയറിങ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ മാറ്റി ഇതിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. അതെ, മൃഗങ്ങളോട് ഇതൊക്കെ അറിയാലോ, ഇതൊക്കെ വീട്ടിൽ നിന്ന് ആരും അല്ലെ നാട്ടുകാരൊക്കെ ആദ്യം പറഞ്ഞ പ്രാന്താന്ന് പറയുന്നതാണ്. അതൊക്കെ കേട്ടിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ അറിയാലോ ഇതിനോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഗ്രൂം ചെയ്യാനായിട്ട് കൊണ്ടുകൊടുക്കേണ്ട ഒരു സ്ഥാപനമാണ്, പെരുന്നാൾപ്പള്ളിയിലാണ്. ഇതേ കൂടുതൽ വിവരങ്ങളൊക്കെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ കാണാം എങ്ങനെ ബ്യൂട്ടിയാക്കി കൊണ്ടുവരും നിങ്ങളുടെ പെറ്റ്സിനെയൊക്കെ. അപ്പം താങ്ക് യു സോ മച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം എല്ലാവരും നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.